ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലൈസോളിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ലൈസോൾ ബോട്ടിൽ ഇല്ലാത്തവർ സാധാരണ ഡെറ്റോളിൻ്റെ ബോട്ടിലോ വലിയ ഡെറ്റോളിൻ്റെ ബോട്ടിലോ അതല്ലെങ്കിൽ ഇങ്ങനെ വീതിയുള്ള എന്ത് ബോട്ടിലെടുത്താലും പ്രശ്നമില്ല കേട്ടോ. അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലായാലും മതി. ഗ്ലാസ് ബോട്ടിലുകൾ നല്ല വീതിയുള്ള ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി അടുത്ത പരിപാടി, നമ്മളിതിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ സാധാരണ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറോ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ടിഷ്യൂ പേപ്പറിന് ഞാൻ കുറച്ച് കുഞ്ഞുകുഞ്ഞ് പീസാക്കി ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അളന്നൊന്നുമല്ല ഞാൻ ഒഴിക്കുന്നത്, കുറച്ച് ഫെവിക്കോൾ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ സ്വല്പം വാട്ടറും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ രണ്ടും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ബോട്ടിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ല എന്ന് വെച്ച് ഒട്ടും പ്രയാസപ്പെടേണ്ട, ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ മതി. ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ കട്ടി കുറഞ്ഞ വെള്ള പേപ്പർ ഉണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ടിഷ്യൂ പേപ്പർ നമ്മൾ രണ്ട് പോട്ട് ഒട്ടിക്കുന്നുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം ഒട്ടിച്ച്, കാരണം ഇത് അധികം കട്ടിയില്ലല്ലോ, അപ്പോൾ കുറച്ച് കട്ടി തിക്കിൽ നിൽക്കണം. ആദ്യം ഒരു കോട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഒരു റൗണ്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അതിൻ്റെ ക്യാപ്പിലൊന്നും ഒട്ടിക്കുന്നില്ല, ഞാൻ ക്യാപ്പൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. അതേപോലെ ക്യാപ്പൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതേ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഡ്രൈ ആക്കാൻ വെക്കണം, ഏകദേശം ഒരു 3-4 മണിക്കൂർ നല്ലതുപോലെ ഡ്രൈ ആക്കാൻ വെക്കണം. ഒരു സ്വല്പം വെള്ളമായോ ഫെവിക്കോളിൻ്റെ ഒന്നും കാണാൻ പാടില്ല, അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആക്കി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് മണലാണ്. ഈ മണൽ ഞാൻ ഒരു ക്രാഫ്റ്റിന് ഉപയോഗിച്ച ബാക്കി വന്ന മണലാണ്. അതിനകത്ത് ഞാൻ ഗ്രീൻ കളർ ഒരു മണലിനകത്ത് ഗ്രീൻ കളർ ഒഴിച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്ലൂ കളറ് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഒരു കുറച്ച് വെള്ളത്തിനകത്ത് ബ്ലൂ കളറ് മിക്സ് ചെയ്തിട്ട് ആ മണലിലേക്ക് ഒഴിക്കാൻ പോവാണ്. ആ ഒരു ഗ്രീൻ കളറ് നമുക്ക് മാറ്റിയിട്ട് ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് അതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബ്ലൂ ഷെയ്ഡ് കിട്ടുമോ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളൊക്കെ മണലെടുക്കുമ്പോൾ ഡയറക്റ്റ് ബ്ലൂ കളർ അങ്ങ് ഒഴിച്ചാൽ മതി. നമ്മുടെ തീം എന്താന്ന് വെച്ചാൽ ഒരു സ്കൈയുടെ തീമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പെർഫെക്റ്റ് നമ്മുടെ സ്കൈയുടെ കളർ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഞാൻ ഈ മണൽ ഞാൻ എനിക്ക് കളയാനും തോന്നിയില്ല. അപ്പോൾ അതെ ഞാനത് ഏകദേശം ഒരു ഡാർക്ക് ഒരു കറുപ്പ് കലർന്ന ഒരു നീല പോലെ ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ രാത്രിയായിട്ടുള്ള രാത്രിയിലെ ഒരു ഫീലിംഗ് വരത്തില്ലേ, ആ ഒരു നീലയാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി പോയി, ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ ഏകദേശം ഞാൻ ആ ബ്ലൂ എല്ലാം കൂടെ കുറച്ച് ബ്ലൂവും വെള്ളവും കൂടെ മിക്സൊക്കെ ചെയ്ത് ഏകദേശം നീലയാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് ഞാനൊരു പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ വെളിയിൽ നല്ലതുപോലെ ഉണക്കി എടുത്തിട്ട് വരാം. അത് ഏകദേശം ഒരു ദിവസമെങ്കിലും എടുക്കുന്നത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എടുക്കും. കാരണം നല്ലതുപോലെ വെള്ളമയൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പോയി കിട്ടാൻ ഒരു ദിവസം എടുക്കും. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് ഇനി പെയിൻറ് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ബ്ലൂ കളറും അതേപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈവനിങ് ടൈം ഉണ്ടല്ലോ, 7-8 മണി സമയങ്ങളിൽ നമ്മുടെ ആകാശം കാണുമ്പോൾ നല്ലൊരു കറുപ്പ് കലർന്ന നീല, ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ആ ഒരു കളറാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു നീലയാണ് അവിടെ കിട്ടിയേക്കുന്നത്. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ടിരിക്കും. നമ്മുടെ ബോട്ടിലേക്ക് അത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചാലും നിങ്ങൾക്ക് ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഡാർക്ക് ഷെയ്ഡ് ഇല്ല, ഇതിൽ ലൈറ്റാണ്. നമ്മൾ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കായി പോകുന്നതാണ് കളറെ. അപ്പം നീല കളർ കുറച്ച് കൂടുതൽ എടുക്കുക, ബ്ലാക്ക് കളർ കുറച്ച് കുറവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കളർ നമുക്ക് കിട്ടും. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബ്രഷ് ഇല്ലേ, ആ ബ്രഷിൻ്റെ കളറിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ടിൽ നല്ലതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മണലും അതേപോലെ അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് മണൽ, അതിൻ്റെ വെള്ളമയൊക്കെ പോയിട്ട് നല്ലതുപോലെ ഡ്രൈ ആയിരിപ്പുണ്ട്. കളറ് കുറച്ചൊന്ന് ലൈറ്റായിട്ടുണ്ട്, അത് പ്രശ്നമില്ല. അത് ഉണങ്ങി വന്നപ്പോൾ കളർ അങ്ങനെ ലൈറ്റായി പോയതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫെവിക്കോളൊക്കെ നല്ലതുപോലെ അവിടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഞാൻ ആ ഒരു മണലിട്ട് കൊടുക്കുന്നുള്ളൂ, അതിൻ്റെ ബാക്കിൽ ഇട്ട് കൊടുക്കുന്നില്ല. പെട്ടെന്ന് കാണുന്ന ഒരു സൈഡിലേക്ക് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫെവിക്കോളൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമയം ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഫെവിക്കോൾ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ മണൽ നല്ലതുപോലെ അതിലേക്ക് വിതറി ഇട്ട് കൊടുക്കുക. അപ്പം ഗ്ലൗസ് ഇട്ട് എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇന്നലെ ചെയ്തപ്പോൾ ഫുള്ള് നമ്മുടെ കയ്യിൽ മുഴുവനും പെയിൻ്റായി, പിന്നെ അത് കഴുകാനായിട്ട് ഒരുപാട് സമയമെടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇന്നും അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഗ്ലൗസ് ഉള്ളവർ ഗ്ലൗസ് ഇട്ടോളൂ,
അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കുഴയ്ക്കുന്നവർ അങ്ങനെയും കുഴച്ചെടുക്കാം കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ പെയിൻറ്റ് പോകും പോകത്തില്ല എന്നല്ല, പക്ഷെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതായത് നമ്മൾ മണലെല്ലാം അവിടെ സെറ്റാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത്. നമ്മൾ സിൽവർ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ്. അപ്പോൾ കുറച്ച് മൂന്നാല് സ്റ്റാർസ് നമ്മൾ അതിലേക്ക് വരച്ചു കൊടുത്തിട്ട് അത് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇപ്പോൾ സിൽവർ കളർ അല്ലെങ്കിൽ ഗോൾഡൻ്റെ കളർ എടുക്കാം. കുറച്ച് ലൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ എടുക്കാം. ഫോം ഷീറ്റാണ് കുറച്ച് നല്ലത്, അപ്പോൾ നല്ല തിളങ്ങി നിൽക്കും. ഇതേ കണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഫോം ഷീറ്റ് ഇങ്ങനെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലാത്തവർ സാധാരണ വെള്ള പേപ്പർ ഉണ്ടല്ലോ, വെള്ള പേപ്പറിൽ ചെയ്താലും മതി. അപ്പോൾ സ്റ്റാർസ് ഒക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുട്ടി ചന്ദ്രനെയും കൂടെ നമുക്ക് വരച്ചു കൊടുക്കണം. പകുതി ചന്ദ്രൻ, ഹാഫ് മൂൺ ആണ് വരച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൗണ്ട്, ഇതേ കണ്ടല്ലേ, ഒരു ജേംസ് മുട്ടായിയുടെ അടപ്പാണ്. ആ റൗണ്ട് ബോളിൽ നമുക്ക് ജേംസ് മുട്ടായി കിട്ടത്തില്ലേ, അതിൻ്റെ അടപ്പാണ്. അത് വെച്ചിട്ടൊരു ചെറിയ ചന്ദ്രനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചന്ദ്രനും അതേപോലെ തന്നെ സ്റ്റാർസ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നിനെ സെറ്റ് ചെയ്തെടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ട് അവിടെ ചന്ദ്രനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് അവിടെ ഇവിടെയാക്കി ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് കണ്ടപ്പോൾ വീതിയുള്ള ബോട്ടിൽ എടുക്കുമ്പോൾ നമുക്ക് എല്ലാം നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. അതേപോലെ ഹാർപിക്കിൻ്റെ ഡെറ്റോളിൻ്റെ ഒക്കെ വീതിയുള്ള ബോട്ടിൽ എടുത്താലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട്, കോട്ടൻ്റെ പഞ്ഞി. അത് നമ്മൾ ഒരു മേഘത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്കൈ ആണെന്ന് അങ്ങോട്ട് തോന്നിക്കട്ടെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിലില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട, നമുക്ക് കാർഡ്ബോർഡ് എടുത്ത് വേണമെങ്കിലും ചെയ്യാം. കാർഡ്ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ തന്നെ കാർഡ്ബോർഡിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഏകദേശം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ക്രീം കളർ ത്രെഡാണ് ചുറ്റി കൊടുക്കുന്നത്. ത്രെഡൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ ചുറ്റി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാർഡ്ബോർഡ് എടുത്തും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ബോട്ടിലില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഇനി ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, കുറച്ച് പെയിൻറ്റ് അതിലേക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വിതറി വിതറി കൊടുക്കുക. അതൊന്നുമില്ല, ചുമ്മാ ഒരു രസത്തിന് അങ്ങ് ചെയ്തതേ ഉള്ളൂ. കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. പഴയൊരു ബ്രഷ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുക. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോൾഡൻ്റെ സ്റ്റോൺസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഒരു ഈവനിങ് സ്കൈയുടെ ഒക്കെ ലുക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേ ഈ കാണുന്നില്ലേ, ഇതേപോലെയൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഇതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്ത് നോക്കുക, എനിക്ക് അയച്ചു തരിക. പുതിയ വീഡിയോസായിട്ട് കാണാം. അതുവരെയും ടാറ്റ, ബൈ ബൈ.